എൻ്റെ അന്ന് കളർകോട് മഹാദേവ സ്വാമിയാണ് വയലിൻ വായിച്ചത്. അപ്പോൾ അദ്ദേഹം അത് വിളിച്ചു, ഏ മഹാദേവ ഇവൻ എങ്ങനെയാണ്, മിടുക്കനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ നല്ല മിടുക്കനാകും എന്ന് പറഞ്ഞു അദ്ദേഹം. ആദ്യമായിട്ട് മാൻഡലിൻ ശ്രീനിവാസൻ ഇവിടെ എറണാകുളത്ത് വായിക്കാൻ വന്നപ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ കച്ചേരി അത് എറണാകുളത്ത് ശ്രീനാഥമിക്ക്. അന്ന് ശ്രീനിവാസൻ നിക്കറും ടീഷർട്ടുമാണ്. അപ്പോൾ എന്നെ കോളേജിൽ വിളിച്ചു, നമ്പറിൽ വിളിച്ചിട്ട് എന്നെ വിളിച്ചു. അതേ ഞാൻ അവനെ പോയി കണ്ടു, അവന് ഒരു ഗിറ്റാറ് പോലെ ഒരു സാധനം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ ഇവനെയൊക്കെ ഇത് നമ്മൾ ഒക്കെ ശരിയാകുമോ നമ്മൾ വായിച്ചാൽ. ആ കച്ചേരി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കൺകൊണ്ട് കണ്ട കാഴ്ചയാണ്. അവിടെ ഇരുന്ന ആളുകൾ മുഴുവനും പ്രായമായവർ ആ ശ്രീനിവാസനെ സ്റ്റേജിൽ നമസ്കരിച്ചു. അസാധ്യമായിട്ട് വായിച്ചു പോയി. സാറും ഒന്ന് ഞെട്ടിപ്പോയി. സാറ് ഞങ്ങൾ ഇങ്ങനെ ഞാനും സാറും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. മാവേലിക്കര വേലുക്കുട്ടി സാറ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗുരുനാഥനാണ്. അദ്ദേഹം പാലക്കാട് മണിസ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യന്മാരിലൊരാളാണ്. ഇന്ന് കേരളത്തിൽ എൻ്റെ ഗുരുനാഥനായ പാറശാല രവി സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ ഗുരുനാഥൻ കൂടിയാണ് മാവേലിക്കര വേലുക്കുട്ടി സാർ. നമ്മുടെ എസ് എസ് ടി കോളേജിൽ ആദ്യമായിട്ട് പ്രൊഫസറായിട്ട് വരുന്ന ആൾ മാവേലിക്കര വേലുക്കുട്ടി സാറാണ്. പിന്നെയാണ് സാറിൻ്റെ ശിഷ്യന്മാരായിട്ട് വന്നവരാണ് ബാക്കിയുള്ളവരെല്ലാവരും. അപ്പോൾ അങ്ങനെ സാറ് ആ സമയത്ത് തന്നെ ഒരുപാട് കച്ചേരിക്ക് സാറിൻ്റെ കൂടെ ഞാൻ കുറേ കച്ചേരികൾ വായിച്ചപ്പോൾ സാറിൻ്റെ ഒരുപാട് കഥകൾ എന്നോട് എപ്പോഴും പറയും. ആദ്യകാലങ്ങളിൽ ഹരികഥയ്ക്ക് വായിച്ചതും അതൊക്കെ ഇങ്ങനെ നാടകത്തിന് വായിച്ചതും. പിന്നെ സാറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസികനാണ്. ഓരോ കഥകളിങ്ങനെ വളരെ വളരെ രസകരമായിട്ട് സാറ് എല്ലാം അവതരിപ്പിക്കും. എനിക്കത് സാറിൻ്റെ കൂടെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നൊരു സമയമാണ്. സാറിൻ്റെ കൂടെ വായിക്കുന്നത് മാത്രമല്ല, അല്ലാതെ ഭയങ്കര രസികനാണ്. അങ്ങനെ സാറിൻ്റെ ഒരുപാട് കച്ചേരികൾക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലത്തും ഞാൻ അതിനു മുമ്പേ സാറിൻ്റെ കൂടെ, അതായത് ആദ്യമായിട്ട് വൈക്കത്തിൽ ഞാനൊരു കച്ചേരി വായിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വൈക്കം വാസുകേന്ദ്ര ചേട്ടനുള്ള സമയത്താണ്. അപ്പോൾ എൻ്റെ അന്ന് കളർകോട് മഹാദേവ സ്വാമിയാണ് വയലിൻ വായിച്ചത്. അപ്പോൾ അദ്ദേഹം അത് വിളിച്ചു, ഏ മഹാദേവ ഇവൻ എങ്ങനെയാണ്, മിടുക്കനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ നല്ല മിടുക്കനാകും എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ ആണ് വൈക്കം ഗോപാലകൃഷ്ണൻ്റെ അച്ഛൻ രാമസ്വാമി ആര്, അദ്ദേഹമാണ് ഒരു കച്ചേരിക്ക് പട്ടുക്കോട്ട് വസന്തയുടെ ഒരു കച്ചേരി കണ്ടമംഗല അമ്പലത്തിൽ ചേർത്തല എന്ന് വേലുക്കുട്ടി സാറാ മൃതകം അന്ന് സാറിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കച്ചേരികൾക്ക് സാറ് എപ്പോൾ എന്നാൽ ഇയാൾ ഫ്രീ ഉണ്ടോ, അപ്പോൾ ഒന്നുമില്ലേ കൃഷ്ണൻകുട്ടി സാറ് അല്ലെങ്കിൽ വേലുക്കുട്ടി സാറ് ഇവർ രണ്ടുപേരുടെയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് രാജചേട്ടൻ്റെ കൂടെയും ബാക്കിയുള്ളവരുടെ കൂടെയൊക്കെ വായിക്കാൻ സന്ദർഭം കിട്ടുന്നത്. അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയോ എപ്പിസോഡുകൾ പറഞ്ഞിട്ട്, ഒരു മാസം 27-28 കച്ചേരിയാണ്. കച്ചേരിക്ക് പോവാ വന്ന് കിടന്നുറങ്ങുക, അടുത്ത ദിവസം കോളേജിൽ പോവാ, അടുത്ത ദിവസം വരിക, പിന്നെയും പോവാ. ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിലായിരിക്കും. അങ്ങനെ സാറ് അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം ഇവിടെ തൃപ്പൂണിത്തുറയിൽ വന്ന് താമസിച്ചു. സാറിൻ്റെ മകൾ ഇവിടെ താമസിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ എല്ലാം സാറ് നന്നായിട്ട് പാടും, നല്ല കച്ചേരി പാടും സാറ്. സാറിൻ്റെ കച്ചേരി വളരെ നന്നായിരിക്കും. എന്നാൽ നല്ല അത് സാറിൻ്റെ മൃദംഗ വായനയിൽ അതൊരു പ്രത്യേകതയാണ്. ആ പാട്ട് ജ്ഞാനം ഭയങ്കരമായിട്ടുണ്ട് സാറിന്. സാറ് എല്ലാ കീർത്തനങ്ങളും അറിയാം. ആ സാറ് റിട്ടയറായ കാലങ്ങളിലും ഞാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ തിരുവനന്തപുരത്ത് മുമ്പ് സാറ് ഓരോ പാട്ടുകളിരുന്ന് പാടുകയും പാട്ടുകൾ നോക്കുകയും. അപ്പോൾ ആ ഒരു എന്നും സംഗീതത്തിലൂറിയ ജീവിതമാണ്. പിന്നെ ചേച്ചിയാണെങ്കിലും അതേ, പിന്നെ ബാബു നാരായണൻ, വയലിൻ വാസം, മൃദംഗം, ലക്ഷ്മി, വീണ, ഇങ്ങനെ മക്കളാണെങ്കിലും സംഗീതത്തിൽ കുറേ പേര് വന്നു. അങ്ങനെ സാറിങ്ങനെ ഈ കൂടെ ഇരിക്കുന്നവർ അത്രയും നല്ലൊരു ഇതിരുന്നാലേ ഇവർക്ക് സാറിനിങ്ങനെ എപ്പോഴും പറയും, ആ വീട്ടിലെ കാര്യമൊക്കെ നോക്കിക്കോളൂ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുമെന്ന് പറയും. അതുപോലെ ആദ്യമായിട്ട് ഞാൻ ചെമ്മങ്കുടി സ്വാമിയുടെ കൂടെ
വായിച്ചിരിക്കുന്ന കച്ചേരി രണ്ട് കച്ചേരിയാണ്. ആ രണ്ട് കച്ചേരിക്കും വേലുക്കുട്ടി സാറായിരുന്നു മൃതകം. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് ആദ്യത്തെ കച്ചേരി വായിക്കും, സാറേ എങ്ങനെയാണ് ഇങ്ങനെ കച്ചേരിക്ക് സാറ്. ഇപ്പോൾ അന്ന് ചെമ്മൻകുട്ടി സ്വാമിക്ക് ഒരുപാട് വോളിയം വയ്ക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ നമ്മൾ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം. അന്ന് വേലുക്കുട്ടി അവർ ആ നീ അതൊന്നും നോക്കണ്ട, നീ നിൻ്റെ പാട്ടിന് അത് സ്വാമി ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ മൈക്കെടുത്ത് അത്രയല്ലേ ഉള്ളൂ. അതാണ് എല്ലാത്തിലും നമുക്കൊരു പോസിറ്റീവായിട്ട് നമ്മളെങ്ങനെ കൂടെ കൊണ്ടുപോകും. അതുപോലെ മാൻഡലിൻ ശ്രീനിവാസന് ഒരിക്കൽ ഇവിടെ ആദ്യമായിട്ട് മാൻഡലിൻ ശ്രീനിവാസൻ ഇവിടെ എറണാകുളത്ത് വായിക്കാൻ വന്നപ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ കച്ചേരി അത് എറണാകുളത്ത് ശ്രീനാഥമിക്ക് അന്ന് ശ്രീനിവാസൻ നിക്കറും ടീഷർട്ടുമാണ്. അപ്പം അന്ന് വേലുക്കുട്ടി സാർ ആ മൃതംഗം ഞാൻ കിടം സിക്കിൽ ഭാസ്കരൻ വരും. അപ്പോൾ വേലുക്കുട്ടി സാറ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് അന്നൊക്കെ അന്നൊന്നും നമുക്ക് ഈ സെൽഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സാറ് വേഗം എന്നെ, ഞാനന്ന് ഇവിടെ തൃപ്പൂണിത്തുറ പഠിക്കുന്ന സമയത്ത് പറ്റിയാണ്, അപ്പോൾ എന്നെ കോളേജിലും വിളിച്ചു, നമ്പറിൽ വിളിച്ചിട്ട് എന്നെ വിളിച്ചു, അതേ ഞാൻ അവനെ പോയി കണ്ടു, അവന് ഒരു ഗിറ്റാറ് പോലെ ഒരു സാധനം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ ഇവനെയൊക്കെ ഇത് നമ്മൾ ഒക്കെ ശരിയാകുമോ നമ്മൾ വായിച്ചാൽ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല സാറേ, അയാൾ നന്നായിട്ട് വായിക്കുന്നതാണ് പറഞ്ഞത്, നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ എന്നാൽ ഇയാൾ നേരത്തെ വന്നേക്കേ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പോയി. പക്ഷേ ആ കച്ചേരി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കൺകൊണ്ട് കണ്ട കാഴ്ചയാണ്. അവിടെ ഇരുന്ന ആളുകൾ മുഴുവനും പ്രായമായവർ ആ ശ്രീനിവാസനെ സ്റ്റേജിൽ നമസ്കരിച്ചു. അസാധ്യമായിട്ട് വായിച്ചു പോയി. സാറും ഒന്ന് ഞെട്ടിപ്പോയി. സാറ് ഞങ്ങൾ ഇങ്ങനെ ഞാനും സാറും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. അതുപോലെ ഗുരുവായൂർ, അതിപ്പോൾ ഒരുപാട് ഇപ്പോഴും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്, ചെറുകാഴി ഗോവിന്ദ്രാൻ സാറിൻ്റെ കച്ചേരിക്ക് ഞാൻ വലിയ സാറ് വായിച്ചിരിക്കുന്നു. എത്രയോ വലിയ വലിയ കച്ചേരികൾക്കെല്ലാം അത് സാറിൻ്റെ കൂടെ പോകുന്ന ഒരു രസമാണ്. ഇങ്ങനെ ഈ രാധാകൃഷ്ണൻ്റെ കച്ചേരിക്കും വാസു സാറിൻ്റെ കച്ചേരിക്കൊക്കെ ഇങ്ങനെ രസമായ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഞങ്ങൾ കാറിലൊന്നും ബോറടിക്കുകയില്ല. എത്ര ദൂരം വേണി ഞങ്ങൾക്ക് സഞ്ചരിച്ചാലും ഞങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. നല്ല രസമായ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. എത്ര ഒരുപാട് കച്ചേരികൾക്ക് ഞാൻ മനസ്സിൽ ലാസ്റ്റ് ഇവിടെ വരുമ്പോൾ എല്ലാം വീട്ടിലേക്ക് വരും. അപ്പോൾ ലളിതയുടെ കുക്കിംഗ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. ആ ഞാനുണ്ട് സാർ. ആ എന്നാൽ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഞാൻ കാറെടുത്തുകൊണ്ട് പോകും, സാറിനെയും ചേച്ചിയും വെച്ചുകൊണ്ട് വരും, വീട്ടിലേക്ക് വരും. അപ്പോൾ പ്രഭാതമ്മ സാറുള്ള സമയമാണെങ്കിൽ സാറിനെ കൂടെ കൊണ്ടുവരും. സാറിനും വലിയ ഇഷ്ടമാണ്, സാറിന് സേവ ഭയങ്കര ഇഷ്ടമാണ്, ഇവള് സേവയൊക്കെ. അപ്പോൾ അത് പ്രഭാതമ്മ സാറിന് ഭയങ്കര സേവയും ചട്നിയും കൂടെ വേണം എന്ന് പറയും. ഇങ്ങനെ ഞങ്ങളൊരു ആ സാറിരിക്കുന്ന കാലം ഒരു ഉത്സവം തന്നെയായിരുന്നു. എപ്പോൾ എന്നാൽ വീട്ടിൽ വന്നാൽ മതി. അപ്പോൾ എൻ്റെ മകൻ, എനിക്കപ്പോൾ എൻ്റെ ഒരു ഇത് പറയാതിരിക്കാൻ പറ്റാത്തൊരിതാണ്, എൻ്റെ മകന് ആ സമയത്താണ് ഒരു അരങ്ങേറ്റം. ആ അരങ്ങേറ്റം നടത്തുന്നത് അവനിങ്ങനെ പാടി തുടങ്ങി. അവൻ കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാ. പിന്നെ അപ്പോൾ എന്നെ ഒരു ദിവസം ഇതെന്ന് വെച്ചാൽ ഇത് ഇതിൽ കണക്റ്റഡാണ്, അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. കേളുന്നും ബി ആർ സാർ സീനിയർ അഡ്വക്കേറ്റ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. എനിക്കൊരുപാട് സഹായം ഇനി അദ്ദേഹം പറയും. ഞാൻ എൻ്റെ ശിഷ്യനാന്ന് പറയും. ഞാൻ പറയും സാറ് ഒരിക്കലും അങ്ങനെ പറയും, ഞാൻ ഒരു ഘടം തന്നിട്ടല്ലേ ഉള്ളൂ. അല്ല എൻ്റെ ഞാൻ മാനസിക ഗുരുവായിട്ട് വിചാരിച്ചിരിക്കുന്ന ആളാണ്. ആരാ സീനിയർ അഡ്വക്കേറ്റ് കേളുന്നും ബി ആർ സാറ് പറയും. അപ്പോൾ കേളുന്നും ബി ആർ സാറ് ഒരു പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു, അതേ മകൻ്റെ അരങ്ങേറ്റം നടത്തണം ഞാനുള്ളപ്പോൾ തന്നെ, അത് എറണാകുളം അമ്പലത്തിൽ വെച്ച് നടത്താം, ഞാനതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവൻ പാടാറായോ ഒന്നും, അത് വേണ്ട രീതിയിൽ അവനെ തയ്യാറാക്കിക്കൊള്ളണം, അത് രാധാകൃഷ്ണൻ ഏൽപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. എല്ലാവരെയും വിളിച്ചോളൂ, വയലിനും മൃദംഗവും ഗടവും ഗഞ്ചറയും മോർച്ചിങ്ങും എല്ലാം വേണമെന്ന് പറഞ്ഞു. ശരി, ഞാനുള്ളതിനുള്ളത് ഇങ്ങനെ സാറ് പറയുന്നുണ്ട്, നമുക്ക് എനിക്ക് നോന്ന് പറയാൻ പറ്റില്ല സാറിൻ്റെ അടുത്തൊന്നും. അങ്ങനെ അവൻ്റെ അരങ്ങേറ്റം നടത്തി. ഈ എറണാകുളമ്പലത്ത് വെച്ച് തന്നെ അവൻ്റെ അരങ്ങേറ്റം നടന്നു. അവൻ പാടി, സാറ് വന്നിരുന്നു വളരെ നന്നായിട്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഇവരെ കുടുംബത്തിലെ എല്ലാവരും ഇതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് സാറിൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വേലുക്കുട്ടി സാറിന് അന്ന് വരാൻ പറ്റിയില്ല, ഞാൻ എല്ലാവരും ക്ഷണിച്ചിരുന്നു. പക്ഷേ സാറ് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിൽ ഇതുപോലെ വന്നപ്പോൾ മോനെ വിളിക്കുമെന്ന് പറഞ്ഞു. രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു, വന്നു ആ ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് പാടി കഴിഞ്ഞ് പറഞ്ഞ് സാറൊരു 500 രൂപ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ ഒരു അനുഗ്രഹം എന്നുള്ള ഇതിൽ ഞാൻ പറയുക, പൈസയുടെ അല്ല, ആ ഒരു 500 രൂപ കൊടുത്തിട്ട് നീ നന്നായി വരും.
അത് ആ അനുഗ്രഹം ഇന്നും അവന് ഒരു ദൈവാധീനം കൊണ്ട് ഒരു കുറവും ഇല്ലാണ്ട് നന്നായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വലിയ ഗുരുക്കന്മാരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ സാറിന് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. മൃദംഗം നോക്കുന്നത്, മൃദംഗം ശ്രുതി കേൾക്കുന്നത്, അതിനെ ആ രീതിയിലാണ് അവരെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് മൃദംഗപ്പു. അപ്പോൾ സാർ ഒരു ദിവസം കച്ചേരി ഉണ്ടെങ്കിൽ അന്ന് രാവിലെ തൊട്ട് അവിടെ നിന്നിരുന്ന് മൂന്നാല് മൃദംഗം എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴത്തെ തലമുറക്കാർ. ആ മൃദംഗത്തിൽ ഓരോന്ന് ഓരോന്നായിട്ട് ശ്രുതി ചേർത്ത് വെച്ച് അതിന് വേണ്ട ഇതെല്ലാം ചെയ്ത്. ഞങ്ങളൊരിക്കൽ ഡൽഹിയിൽ പോയി ഈ ട്രെയിനിൽ, അയ്യോ വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. വേലുക്കുട്ടി സാറ്, പ്രവാരമ്മ സാറ്, കെ എസ് ഗോപാലകൃഷ്ണൻ, ഞാൻ, സുരേന്ദ്രൻ ചേട്ടൻ, ഇങ്ങനെ ഒരു അഞ്ച് പേര്. വയലിൻ മദ്രാസിൽ നിന്ന് സുന്ദരായനാണ്. രണ്ട് രണ്ട് കച്ചേരി, ഒരു ദൂരദർശൻ്റെ അക്കാഡമി. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച ഡൽഹിയിലാണ്. ഇതൊക്കെ ഞാൻ ട്രെയിനിൽ ഓരോ കഥകളിങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾ ചിരിച്ച് സാറിൻ്റെ കാര്യം വളരെ ഒരു രസികനാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ 48 മണിക്കൂർ കൊണ്ട് അന്ന് ട്രെയിൻ ഡൽഹിയിൽ എത്തുന്നത്, 48 മണിക്കൂർ ഉറങ്ങണ സമയം വെച്ച് ബാക്കിയുള്ള സമയം ഞങ്ങൾ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അത്ര ഒരു നല്ല രീതിയിലുള്ളൊരു സാറിൻ്റെ. അതുപോലെയാണെങ്കിലും അയ്യോ, ഞങ്ങളതൊന്നും ആ ട്രിപ്പൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ എത്രയോ കച്ചേരികൾ വേലുക്കുട്ടി സാറിൻ്റെ കൂടെ നിന്നും വായിച്ചും അദ്ദേഹത്തിനെ കിട്ടും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോട് അന്ന് ആദ്യകാലത്ത് എന്നോട് സാറ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ നല്ലൊരു ഘടം സംഘടിപ്പിച്ചു വെച്ചോ ആദ്യകാലങ്ങളിൽ. അപ്പം അന്നൊന്നും ഇതൊക്കെ എത്രയോ വർഷങ്ങൾ, ഞാൻ ഒരു 50 വർഷം ഉള്ള കാര്യം, അതൊന്നും നോക്കണ്ട നീ, അത് നല്ല ഘടമാണ്, അതിൽ വായിച്ചോ നീ എല്ലാവർക്കും, അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ അവരതൊക്കെ ഒരു ഓരോ കാര്യങ്ങൾ പറയുന്നതിനകത്ത് ഓരോ പോയിൻ്റ് ഉണ്ട്. അതിൽ നല്ല ഘടമെന്ന് സാർ ഉദ്ദേശിച്ചിരിക്കുന്നതിൽ തന്നെ എല്ലാം ഒതുങ്ങി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെ എത്രയോ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോൾ പല ഡേറ്റും സാറ് ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കൂടെ വായിക്കുന്ന അല്ലെങ്കിൽ രാജച്ചേൻ്റെ കൂടെ, അല്ല നീ ഫ്രീ ഉള്ള ദിവസങ്ങൾ ഏതാ അത് പറഞ്ഞേക്കെ, അപ്പോൾ ഞാൻ നിന്നെ വിളിച്ചു. സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇതുപോലെ ദാസൻ്റെ കച്ചേരിക്ക് സാറ് വായിച്ചു. അപ്പോൾ അന്ന് എനിക്ക് ഞാനല്ല വായിച്ചത്, എനിക്കന്ന് വായിക്കാൻ പറ്റിയില്ല, ഒരു സൂര്യല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നീ അന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് വായിക്കായിരുന്നു. ഓട്ടെ, അടുത്ത കച്ചേരിക്കോ വായിക്കാം. ഇനി ഉള്ള കാര്യം അപ്പം തന്നെ തുറന്നു പറയും. അങ്ങനത്തെ ഒരു, ഞാൻ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഒരു ഗുരുവിൻ്റെ, അതായത് എൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ ആ ഗുരുസ്ഥാനികളുടെ ഗുരുസ്ഥാനികൾ. എന്നാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം തരും, ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ സാറിനൊരു കോൺഫിഡൻ്റാണ്, നമ്മളിരുന്നാൽ അവനിരുന്ന കച്ചേരിക്ക് സുഖമായിട്ട് വായിക്കാം. ഈ അങ്ങനെ ചെയ്യാനുള്ളൊരു ഭാഗ്യം, അവരുടെ കൂടെ നടക്കാനും അവരെ കണ്ടുപഠിക്കാനും ഉള്ളൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. സാറിൻ്റെ അവസാന കാലം എന്ന് പറഞ്ഞാൽ, സാറ് ഈ തൃപ്പൂണിത്തുറയിൽ താമസിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് തിരുവനന്തപുരത്ത് പോയത്. തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ വെച്ച് സോലാര സമയത്ത് ഞാൻ ഒരിക്കൽ പോയി കണ്ടിട്ട് വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു ആ ഡെവലപ്മെൻറ്റൊക്കെ. അങ്ങനെ സാറ് അങ്ങനെ പോയി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞാനും എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നു, മാധവൻ നമ്പൂരിയെന്നു ആരോ, ഞങ്ങൾ പോയി അവിടെ കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം അങ്ങനെ ഒരു ഇത് സാറ് കിടക്കുന്ന എന്നെ കൊണ്ട് ഒരിക്കലും കാണാൻ പറ്റില്ലായിരുന്നു. മനസ്സിൽ ഒരുപാട് പ്രയാസമായിപ്പോയി അത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ ഒരു ചാനലുകാർ എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ സാറിനെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് പലവട്ടം പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് കരഞ്ഞു പോയി. അങ്ങനെ പിന്നെ ഞാൻ മുഴുമിച്ചില്ല അത്. കാരണം അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ്, ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെൻ്റ് അല്ല അത്, അത് ഉള്ളുകൊണ്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അങ്ങനത്തെ ഒരു ഗുരുനാഥനായിരുന്നു വേലുക്കുട്ടി സാർ.